അമ്മ, ഞാൻ ഇന്ന് മുതൽ പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നല്ല കാര്യം മോളെ, സന്തോഷമായിട്ട് പോയിട്ട് വാ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. കൂട്ടുകാരൻ കാണിച്ച കുറ്റം നിങ്ങക്ക് എന്താണെന്നറിയാവോ? എന്ത് കുറ്റം? ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാവോ? എത്ര കൊല്ലം ശിക്ഷ കിട്ടാൻ വകുപ്പുണ്ട്? ഒരു 7 കൊല്ലം. അപ്പൊ അറിയാം. ഈ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്നവർക്കുള്ള ശിക്ഷ അറിയാവോ? കൂട്ടു നിന്ന ആര്? മകനില്ലേ ആ പോസ്റ്റ്മാൻ, അവൻ ഒരു കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ നിങ്ങളുടെ ഫോട്ടോ അവനെ കാണിച്ചു കൊടുത്തു. അവൻ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്തൊക്കെ അഭിനയമായിരുന്നു! മോഹൻ അങ്ങനെയാണോ? പെങ്കൊച്ചന്റെ ശാപം നിങ്ങൾ എവിടെ കൊണ്ടുപോയി കഴുകി കളയും. കഷ്ടം തന്നെ. നല്ല രസമുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും. ഉടനെ തന്നെ അടുത്ത ടെസ്റ്റ് വരുന്നുണ്ടടാ. ആണോ? പിന്നെ ഇപ്രാവശ്യം എന്തായാലും മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് ലിസ്റ്റിൽ വരണം. ഇതേ എമർജൻസി അപ്പോയിന്റ്മെന്റാ, അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. നീ മാക്സിമം പ്രിപ്പയർ ചെയ്ത് നീ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വരുന്ന ഉറപ്പല്ലേ? അതറപ്പാണ്, പക്ഷെ ഞാൻ പറയാൻ വന്ന അതൊന്നല്ല. ഇതിപ്പം എല്ലാ ദിവസവും നീ വന്ന് എന്നെ കൊണ്ടുപോകും കൊണ്ടുവിടുക ഒക്കെ ചെയ്യണ്ടേ? അത് നീ പേടിക്കണ്ട, കൃത്യ 9 മണിക്ക് ഞാനിവിടെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കാലോ. എന്തായാലും നിന്റെ ഭർത്താവിനെക്കാട്ടും വിശ്വസിക്കാം. അത് മതി, അപ്പൊ നാളെ കാണാം. ശരി എന്നാ, സൂക്ഷിച്ചു പോ. ഇറങ്ങുക. Bye. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്റെ PSC രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ഐഡിയും പാസ്വേഡും വേണം. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? രണ്ടും കൂടെ വീണ്ടും ബഹളം തുടങ്ങിയ. അമ്മ, എന്റെ PSC രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങേരാണ്, അതെനിക്ക് വേണം. എടുത്തു കൊടുക്കടാ. അതൊന്നും ഞാൻ ഓർത്തു വെച്ചിട്ടില്ല. ഓർമ്മ വരുമ്പോ എടുത്തു കൊടുത്തോളാം. എടാ, പുതിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, എടുത്തു കൊടുക്ക്. അതെനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഓഫീസിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് കിട്ടുമ്പോ എടുത്തുതരാ. അമ്മ, 7 കൊല്ലം അകത്ത് കിടക്കാൻ പാകത്തിനുള്ള ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് ഇങ്ങേരി കടന്ന് പ്രസംഗിക്കുന്നത്. ഞാനൊരു ഒറ്റ എസ് പറഞ്ഞ ഇങ്ങേരകത്താ. വെറുതെ എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് പറയമ്മ. അമ്മ, മര്യാദയ്ക്ക് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ മെയിലടിയും പാസ്വേഡും കിട്ടണം. ഇല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കമ്മ. എന്താലോചിച്ചോണ്ടിരിക്കടാ,
അബി അബി എന്താ ഇതെന്താണ് ഈ കാണുന്നത്? വാരി വലിച്ചിട്ടേക്കണ്. അച്ഛനോട് ചോദിച്ചൂടേ. മര്യാദക്ക് എടുത്ത് വൃത്തിയാക്കി ഇട്ടോ, പറഞ്ഞാട്ടല്ല. എന്റെ റൂമൊക്കെ അമ്മയാണല്ലോ വൃത്തിയാക്കണേ. ആര് വൃത്തിയാക്കി വെച്ചാലേ, ഇത് എന്റെ റൂമാ. അച്ഛന്റെ മാത്രം റൂമല്ല, ഇപ്പൊ ഇത് എന്റെയും കൂടി റൂമാ. ഞാൻ അച്ഛന്റെ മോൻ തന്നെയല്ലേ, വിളിച്ചോരി കിട്ടുമ്പോ അച്ഛനല്ലേ എടുത്തു വെക്കണ്ടേ. പിന്നെ അതാണല്ലോ എന്റെ പണി. അമ്മക്ക് വരുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ചാലല്ലേ അച്ഛന്റെ പണി. ഇനി പറയോ, ഇനി പറയോ. ഇത് എന്റെ റൂമാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആരും ഇങ്ങോട്ട് കയറാൻ നിൽക്കണ്ട. എന്താച്ചാ, എന്തിനാ ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഇത് എന്ത് വൃത്തിയായിട്ടിരുന്ന മുറിയായിരുന്നത്? ഇപ്പൊ ഈ റൂമിന്റെ കോലം കണ്ട. ഇത് അടുക്കി വെച്ചാ പോരെ, ഞാൻ ചെയ്തോളാം. മാളു, നീ ചെയ്യണ്ട. ഈ റൂം ഇത്രയും കാലം വൃത്തിയായിക്കൊണ്ടിരുന്നതേ ഇപ്പൊ ഇവിടെ താമസിക്കുന്നവരല്ല, ഇതിനു മുൻപ് ഇവിടെ താമസിച്ചിരുന്നവരാ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ റൂമിന്റെ കോലം ഇതൊക്കെ തന്നെ. അബി, നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്ത് ചേച്ചിയുടെ റൂമിലേക്ക് വാ. എല്ലാരും പോയിക്കോ, മോഹൻ ഒറ്റയ്ക്ക് അറിയാം. അറിയില്ലെങ്കിൽ തന്നെ വിളിച്ചോളൂ. കഴിക്കുവച്ചേ. അവനി, നീ കൂടി ഇരുന്ന് കഴിക്കും. ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോയി വരുന്ന വഴിക്ക് കഴിച്ചതമ്മ. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടാ. നല്ലപോലെ കഴിക്കുമോനെ? അതമ്മ അല്ലാണ്ടാര്? അതാ എന്തൊക്കെയോ കൂടുതൽ പോലെ ടേസ്റ്റ് ആയിരിക്കും. ഒന്നും മിണ്ടായിരിക്കണം അവിടെ, എന്തെങ്കിലും കിട്ടിയാ ഇങ്ങടെ ഏറ്റു പിടിച്ചോളൂ. നീ ആദ്യം മിണ്ടാതിരുന്ന് കഴിക്കേ. ഏട്ടാ, എന്തേലും വേണോ? വേണ്ട. വാണിയമ്മ ഇന്നലെ ഇതുപോലെ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചായിരുന്നു, മോള് കാണാഞ്ഞിട്ടാ. എപ്പ കഴിച്ചു നീ? രാത്രി മൂടി വെച്ചിരുന്ന ഭക്ഷണം അതേപടി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുറച്ചേ കഴിച്ചുള്ളമ്മ. മാളു, അബിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കൊടുക്ക്. അവണി, ഫുഡ് കഴിക്കേ, നീ നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പിന്നെ കഴിച്ചോളാം. ഇന്നലെ ഒന്നും കഴിച്ചില്ല, ഇന്ന് ഇത്ര നേരമായിട്ട് ഇവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ പുറത്തുപോയപ്പോൾ കഴിച്ചെന്ന് പറയുകയും ചെയ്തു. അത് സത്യമാണെന്ന് എനിക്കൊട്ട് അറിയേയില്ല. എൻ്റെ പൊന്നു മോളല്ലേ, കുറച്ചെങ്കിലും കഴിക്കേ. ഞാൻ കഴിച്ചതമ്മ പോയപ്പോ. അവണി, നീ മോഹനം വാങ്ങിച്ചെന്ന സ്കൂട്ടർ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ അമ്പിളിയുടെ കൂടെ പോക്കും വരവും. തൽക്കാലം അയാൾ വാങ്ങി തന്ന ഒന്നും എനിക്ക് വേണ്ടമ്മ. അതിപ്പോ ആ സ്കൂട്ടർ ആണെങ്കിലും ഉപയോഗിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോ മോഹനം വാങ്ങിച്ചെന്ന വീട്ടു സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ആയതുകൊണ്ടല്ലേ നീ കഴിക്കാത്തത്? അതല്ലേ അതിന്റെ കാരണം? മോളെ, എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ നിന്നോട് ചോദിക്കാം, എന്റെ മോനോട് ഒന്ന് ക്ഷമിച്ചൂടെ. അമ്മ, എന്റെ കണ്ണ് കണ്ടോ? ഇത്രയും ദേഷ്യവും വിഷമൊക്കെ ഉണ്ടായിട്ടും എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ?
അയാളുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള ഒറ്റ വാശി മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ എന്റെ ജോലി, എനിക്ക് വേറൊരു ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്നില്ല. അതാണ് അമ്മയുടെ മോൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. നീ പലതവണ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഗവൺമെന്റ് ജോലിയാണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും. എന്താണ് എന്റെ പിന്നിലെ കാരണം? എനിക്ക് ജോലി കിട്ടട്ടെ, അപ്പൊ പറയാം. ശരി, പക്ഷെ എത്ര ദിവസം കഴിക്കാതിരിക്കും മോളെ? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടമ്മ. ഞാനിപ്പോ എത്ര നിർബന്ധിച്ചാലും നീ കഴിക്കാൻ പോണില്ലാന്ന് എനിക്കറിയാം. എന്നാ പിന്നെ നിന്റെ വാശി നടക്കട്ടെ. ഒന്ന് തന്നെ എന്താ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ATM കാർഡ്? ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ രണ്ടു മൂന്ന് ദിവസമല്ലേ എടുക്ക് തുടങ്ങിയിട്ട്, ഇത് ആരെ കാണിക്കാനാണ് നിന്റെ ഷോ? ATM കാർഡ് എടുത്തു വെക്കുന്നു. ഞാൻ വാങ്ങിച്ചു തന്ന സ്കൂട്ടർ നീ ഉപയോഗിക്കാണ്ടിരിക്കല്. ഇനി ഒന്നില്ലെങ്കിൽ നീ ഇത്ര നാൾ എന്റെ ചെലവിനല്ലേ നീ നടന്നേ? എന്നിട്ട് അവളുടെ ഒരു ഷോ എത്ര നാൾ നീ പട്ടിണി എടുക്കൂടി? ഏ, നീ ഒറ്റക്ക് പോയാൽ നീ എങ്ങനെ ജീവിക്കും എന്നാ നീ പറയണേ? ഒന്ന് പറഞ്ഞാട്ടെ, നീ എങ്ങനെ ജീവിക്കും? ഒറ്റക്ക് അങ്ങടുത്ത് ഇറങ്ങും അല്ലേ? ഒറ്റക്ക് ജീവിക്കാൻ നിന്റെ എന്തല്ലേ? നിങ്ങൾ പറഞ്ഞ ശരിയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരുത്തനായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതേടി, ഞാൻ അങ്ങനത്തെ ഒരുത്തനാ? നീ മറ്റവന്റെ കൂടെ ബൈക്കിൽ കയറി കിടന്ന് കറങ്ങുമല്ലോ നാട് മൊത്തം. അതൊക്കെ ഞാനുണ്ടാക്കിയ പൈസയാ, ഞാനേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ. സ്വന്തമായിട്ട് നിനക്ക് എന്തുണ്ട്? നീ എന്നെ വെല്ലുവിളിച്ചില്ലേ ഗവൺമെന്റ് ജോലി കിട്ടി നീ വീട്ടിൽ നിന്ന് പോകുന്നു? നീ ഗവൺമെന്റ് ജോലി വാങ്ങില്ല, അതിന് ഞാൻ ഏതറ്റം വരെ ഞാൻ പോകും. അവിടെ നിക്ക. പിടിക്ക, ഇത് പിടിക്കാൻ. പെട്ടെന്നൊരു വരുമാനം എന്നൊക്കെ പറഞ്ഞ കോച്ചിങ്ങിന് പോണം, ജോലിക്കും പോണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് നടക്കുവോ? ബെറ്റർ നീ വല്ല പാർട്ട് ടൈം ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. പാർട്ട് ടൈം ആയാലും ശരി, എന്തായാലും ശരി, നാളെ രാവിലെ തന്നെ എനിക്കൊരു ജോലി വേണം. നാളെ രാവിലെയോ? ഇനി രണ്ടു ദിവസം സമയം എന്താ? എന്നാലും എന്തെങ്കിലും ഒന്ന് നോക്കാൻ പറ്റുള്ളൂ. രണ്ടു ദിവസം ഒന്നും പറ്റില്ല, നാളെ തന്നെ വേണം. എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവായിട്ടാ. ആവണി, നീ എടുത്ത് പറയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, നീ ജോലി നോക്ക്. ഗവൺമെന്റ് ജോലി മാത്രമേ ചെയ്യുന്നു ബ്രദർ എടുത്ത് നടന്നോളാം നീ. എന്നിട്ട് ഇപ്പൊ നീ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറയുമ്പോ എന്തോ പ്രശ്നമുണ്ട്. എടാ, ഞാൻ പറഞ്ഞ കാര്യം കൊണ്ടുവന്നു. അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, പതിവില്ലാതെന്താ നിനക്ക് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ ഒരു ആഗ്രഹം? വെറുതെ ഒരു ആഗ്രഹം.
സത്യം പറഞ്ഞെനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീട്ടിന്ന് ഫുഡ് കഴിക്കാതെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കാണല്ലേ? നീ കഴിച്ചില്ലേ? രാവിലെ വിളിച്ചപ്പോ വീട്ടിൽ നിന്ന് കഴിക്കാന്ന പറഞ്ഞത്? ഇവിടുന്ന് ചോദിച്ചപ്പോ കോച്ചിങ്ങിന് പോയപ്പോ കഴിച്ചു എന്നാ പറഞ്ഞേ. അവന് നീ എന്ത് ഭാവിച്ചാണ്? അബി, ദേവു, നിങ്ങൾ അകത്ത് പോയി കളിക്കും. ശരി. എടാ, നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. എനിക്ക് നീ പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാക്കി തരണം. ദിവസേന വരുമാനം ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ആവണി, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറ. ഞാൻ നോക്കട്ടെ. ജോലി ഇടുന്നവരെ നിനക്ക് കുറച്ച് പൈസ ഞാൻ തരട്ടെ? നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുമല്ലോ. എനിക്ക് പൈസ ഒന്നും വേണ്ട. പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. പിന്നെ നീ കുറേ ചോദിക്കും. ജോലി ഞാൻ നോക്കട്ടെ. നീ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. എന്നാ ശരി. എന്റെ പൊന്നഞ്ചു, ഞാൻ ഒന്ന് പറയണ കേക്ക്. കുടുംബത്തിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോ ട്രിപ്പ് പോണത് മോശമല്ലേ? കുടുംബത്തെ എന്ത് പ്രശ്നം? നിങ്ങളെ ഏട്ടനും ഏടത്തേക്കല്ലേ പ്രശ്നം? ഞാൻ ഇപ്പോഴാ ഈ വീട്ടിൽ ഇത്രയും സന്തോഷിക്കുന്നത്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാ എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് പോയ എന്തായാലും അറിയും. എന്നാ പിന്നെ പറഞ്ഞിട്ട് പോയാ പോരെ? പറയണ്ട. എന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്തതാന്ന് പറഞ്ഞാ മതി. കേട്ടോ, അറിഞ്ഞാ പിന്നെ അവരും വരും. എനിക്ക് നമ്മുടെ ഫാമിലി മാത്രം മതി. കേട്ടോ പ്രകാശ്. കേട്ട്. എന്നാ പിന്നെ പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തോ. ഫുൾ മൂഡ് ഓഫ് അച്ഛമ്മ. അച്ഛന്റെ അമ്മയുടെ വഴക്കൊക്കെ തീർന്നു പറഞ്ഞ ഞങ്ങൾ സന്തോഷത്തിരുന്ന. അപ്പൊ അത് ഇവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേര് രണ്ട് വഴിക്കായെന്നേ. സോൾവ് ചെയ്യോ അച്ഛമ്മേ. ഞാനും തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇവരുടെ ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കും. വെക്കേഷൻ ഒക്കെ അല്ലേ അടിച്ചു പൊളിക്കാൻ നിന്നപ്പോ അപ്പോഴാ ഇതൊക്കെ വന്നേ. മോളെ എവിടെയായിരുന്നു? പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞാനൊരു സീക്രട്ട് അറിയാൻ വന്നതാ. എന്താണ്? ഞാൻ അച്ഛനും അമ്മയും കൂടെ ട്രിപ്പ് പോവാ. ട്രിപ്പോ? അഞ്ചു വീട്ടിൽ പോവാന്നാണല്ലോ ആദ്യം പറഞ്ഞത്. കള്ളം പറഞ്ഞതാ. നിങ്ങളും കൂടിയിടാൻ ഭയങ്കര രസമായേനെ. ഇപ്പൊ ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അച്ഛനും അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സമ്മതിക്കില്ല. എന്തായാലും മോള് പോയി അടിച്ചു പൊളിച്ചിട്ട് ഓക്കെ. ഞാൻ പറഞ്ഞു ഒന്ന് അമ്മയോട് പറയല്ലേ? ഇല്ല, പറയൂല കേട്ടാ. ശേ, ഈ വഴക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്കും പോവായിരുന്നു. സത്യം. നിങ്ങൾ അച്ഛന്റെ അമ്മയടുത്തും പോയി നിങ്ങൾക്കും ട്രിപ്പ് പോണെന്ന് പറയണം. ഓ, അവര് സമ്മതിക്കൊന്നും തോന്നില്ല. സമ്മതിക്കൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അച്ഛനോട് പറയണം. അമ്മയോട് ട്രിപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ എനിക്കൊന്നും പറ്റുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ പോയിക്കോന്ന് പറഞ്ഞെന്ന് പറയണം. കേട്ടാ, എനിക്കറിയാലോ അവൻ എന്റെ മോനല്ലേ, ഈഗോ അടിക്കും. അപ്പൊ ഉറപ്പായിട്ട് അവൻ നിങ്ങളെ കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? അത് നല്ല ഐഡിയ. പക്ഷെ അമ്മ അവള് വരും. എങ്ങനെ വരും? അവൾ എന്റെ മരുമോളല്ലേ, എനിക്ക് ഉറപ്പുണ്ട് അവളും വരും. ഹാപ്പി അല്ലേ? ഞാൻ അത്ര ഹാപ്പി ഒന്നും അല്ല. പക്ഷെ ഞാൻ നല്ല ഹാപ്പിയാണ്. നിങ്ങളെ ഏട്ടത്തിയുടെ ഷോ കാണണ്ടല്ലോ. എന്താ രണ്ടുപേരും നോക്കുന്നേ? ഒന്നുമില്ല. എന്നാ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. ഞാൻ അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. കഷ്ടാണല്ലേ. ഇവിടെ കളഞ്ഞിട്ട് പോയാച്ചാ ഒരു കാര്യമില്ല. റിസോർട്ടുകാരെ വീട് തപ്പി പിടിച്ച് കൊണ്ടാക്കും എന്തായാലും. അത്രക്കും ശല്യാണല്ലേ ഈ അമ്മ. പിന്നല്ലാണ്ട്. പിന്നെ ഫോട്ടോ ഒന്നും ഒരു സ്ഥലത്തും പോസ്റ്റ് ചെയ്തിട്ടാ. ഞാൻ ഏട്ടനേട്ടത്തെയും കണ്ടു കഴിഞ്ഞാ മോശമാണ്. ഇത്രയും പ്രശ്നം അവിടെ നടക്കുമ്പോ നമ്മള് ടൂർ പോയി എന്ന് പറഞ്ഞാ കേട്ടാ. ആഹാ, അങ്ങനെ കരുതുന്ന മോശമാണോ? എന്നാ ഇപ്പൊ കാണിച്ചാ. ഫാമിലി ടൈം അറ്റ് ഇന്ദ്രിയ റിസോർട്ട്, ചെറൈ.
പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോശാന്ന് വിചാരിക്കുന്നവരൊക്കെ വിചാരിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഹാപ്പി ആയിട്ടിരിക്കാനാ ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്തത്. അതിനിടയ്ക്ക് ഏട്ടത്തി ഏട്ടെന്ന് പറഞ്ഞ് സെന്റിമെന്റ്സ് അടിച്ച് വന്നാലുണ്ടല്ലോ. മര്യാദക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നോളണം, കേട്ടല്ലോ. സന്തോഷോളാ. ദേവു നീയും സന്തോഷോളാ. നേരത്തെ എല്ലാം ഒതുക്കി വെക്കാൻ പോയോളാ. അമ്മ പോയിട്ട് കഴിഞ്ഞ് നമ്മളെന്നും കുറ്റം പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒളിച്ച് കേട്ടിട്ടുണ്ടാവും. ദേവട്ടിക്ക് ഇഷ്ടായോ ഇവിടൊക്കെ? ആ ഇഷ്ടായി. ഇത് നമ്മുടെ പ്രകാശനല്ലേ? നിങ്ങളെന്താണ് ഇവിടെ? ഓ, ഇതിനെയൊക്കെ എങ്ങോട്ട് കെട്ടിയെടുത്ത? പക്ഷെ പോണ വഴിക്ക് പ്രകാശത്തിന് ഒരേ നിർബന്ധം. കൊറച്ച് ദിവസായിട്ട് വീട്ടിൽ ഒരു സമാധാനം ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഔട്ടിങ് പോയാലോ എന്ന്. അപ്പൊ നീ വേണ്ടെന്ന് പറഞ്ഞു കാണും അല്ലേ? കണ്ട, അമ്മയ്ക്ക് എന്നെ മനസ്സറിയാം. ഒന്നില്ലേ, അമ്മേനെ ഞങ്ങള് കൊറേ വിളിച്ചാ കൊച്ചച്ചാ. അമ്മയ്ക്ക് കൊറേ പഠിക്കാണ്ടെന്ന്. ഓ ഭാഗ്യം, അതിനെ കെട്ടിയെടുത്തില്ലല്ലോ. പിന്നെ ഒരു പഠിത്തം, പിള്ളേരെ കൂടെ സന്തോഷിക്കാൻ വരാണ്ട് എന്തോന്ന് പഠിത്തോണം? ഇത് അതൊന്നും അല്ല അമ്മേ, അവള് പിള്ളേരോട് പറയണേ അവർക്ക് ട്രിപ്പ് പോണെങ്കിലേ അച്ഛനോട് പറ ട്രിപ്പ് കൊണ്ടുപോകാനെന്ന്. എനിക്കെന്താ എന്റെ പിള്ളേരെ നോക്കാൻ എനിക്കറിയാൻ പാടില്ലേ? നിങ്ങൾ ഹാപ്പിയല്ലേ? അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ല, ഇനിയിപ്പോ എല്ലാരും വന്നല്ലോ, നമുക്ക് അടിച്ചു വിളിക്കാം. ഇപ്പോഴാണ് ഹാപ്പി ആയത്, നിങ്ങളെല്ലാരും വന്നല്ലോ. നിങ്ങളുടെ അമ്മേനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, സന്തോഷമായില്ലേ? അമ്മ, ഞങ്ങൾ ഇപ്പഴാ ശരിക്കും ഹാപ്പി ആയത്. നീ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ബെസ്റ്റ് ടീമാ. നിങ്ങൾ പോയപ്പോ തൊട്ട് തുടങ്ങിയതാണ്. എന്റെ മക്കള് ട്രിപ്പ് പോയി, അവരെ എത്ര നിർബന്ധിച്ചിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ല. അവർക്ക് ഭയങ്കര വിഷമായി കാണും. എനിക്ക് ഇപ്പൊ അവരെ കാണണമെന്നും പറഞ്ഞിട്ട് എന്നെ വണ്ടി ഓടിക്കാൻ പോലും മര്യാദയ്ക്ക് സമ്മതിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് കരുതി ഞാൻ എന്തിനാ ഈ പിള്ളേരുടെ സന്തോഷം വെറുതെ ഇല്ലാതാക്കുന്നത്? ഈ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പിള്ളേർ കുറെ സന്തോഷിക്കും. ആ, അതൊക്കെ മാറിക്കോളും. ആ, എന്നാ ഞാൻ വിട്ടേക്കട്ടെ, നിങ്ങൾ എൻജോയ്. എന്തിന് ഇവിടെ നിക്ക്? ഇവിടം വരെ കൊണ്ടുവന്നല്ലേ, ഇന്ന് തിരിച്ച് കൊണ്ടാക്കണ്ടല്ലേ. എന്നാ നീ നിക്കടാ, നമുക്കൊന്നിച്ചു പോവാം.